അല്ലാഹുക്ക് കയ്യേറെ സുധി തമ്പി കേട്ടോ. സുധി തമ്പിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മലപ്പുറത്തിൻ്റെ പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തിട്ടേ പറഞ്ഞിട്ടു. മലപ്പുറത്തിന് നിങ്ങൾ നടുവേരിൽ കാണിച്ചിട്ടു നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾ ഈ മെഞ്ഞാന്നാട്ടോ ഈ കാശ്മീർ എന്തിനാണ് ഇനി കാശ്മീരിൽ പോയത്? എന്താ അതിൻ്റെ ആവശ്യം? ഇനി കാശ്മീരിലോ ഇനി ഏത് കുഴിയിലോ ഇനി ബോർഡ് പോയിട്ട് ചത്തോ? നമുക്ക് പ്രശ്നങ്ങൾ അങ്ങനെയല്ല കേട്ടോ. അപ്പൊ ഇനി മമ്മൂട്ടിനെ കൊണ്ട് പറഞ്ഞു, മമ്മൂട്ടിന്റെ ബേക്കിൽ മമ്മൂട്ടിന്റെ മുട്ടിൻ്റെയും മടമ്പിൻ്റെയും ബേക്കിലുള്ള തൊടേൻ്റെ ആ മസിലിൻ്റെ സൗന്ദര്യം ഇനിയുണ്ടോ? ഇന്നെ ഞാൻ കണ്ടതാ, ഇനി എന്നെ കണ്ടിട്ടില്ല. ഞാൻ വണ്ടിയിൽ നിന്ന് ഞാൻ ഗ്ലാസ് തുറക്കാണ്ട് ഞാൻ ദുബൈയിൽ നിന്ന് ഞാൻ ഇന്നെ കണ്ടതാ. അന്നേരം തന്നെ എനിക്ക് മാത്രം ഇത് സുധി തമ്പിയാ, ഇതെന്താ ഇനിയിപ്പോൾ ഒട്ടിയും കൊട്ടിയും പറ്റ ഫിൽറ്ററിലും വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഈ കുണ്ടും കാണിച്ചിട്ട് നടന്നിട്ട് ഇന്നെപ്പോലത്തെ ചെറ്റകളി ഇന്നപ്പോൾ ഇനി ഏറ്റവും വലിയ ചെറ്റാണ് ഇനി ഇന്നെപ്പോലത്തെ ചെറ്റകളി എനിക്ക് ലൈക്ക് തന്നിട്ട് അല്ലേ. സുധി തമ്പി മമ്മൂട്ടീൻ്റെ കാലിൻ്റെ മുട്ടിൻ്റെ ചോട്ടിലും മടമ്പിൻ്റെ മേലുള്ള മസിലിൻ്റെ സൗന്ദര്യം ഇല്ല. എനിക്ക് മമ്മൂട്ടിനെ പറ്റി പറയാൻ അർഹത വരും. ഞാൻ സിനിമ എന്ന് പറയുന്ന വ്യക്തിയല്ല, ഞാൻ സിനിമ എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ മമ്മൂട്ടി, ഷാറൂഖ് ഖാൻ, അമിതാഭ് ബച്ചൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാരാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാരാണ്. പക്ഷെ അവരെ പറ്റി പറഞ്ഞാൽ എനിക്ക് മമ്മൂട്ടി മമ്മൂട്ടി അഭിനയിച്ചോട്ടെ അഭിനയിക്കാൻ, ഇനി എന്തെന്നാ അഭിനയിക്കുന്നത്? ഇനി ആരോ പാടുന്ന ഇളയരാജ ചിത്രയും മറ്റുള്ള ആൾക്കാരും പാടുന്നതിനനുസരിച്ച് ഇനി എന്ന് കളിച്ചിട്ട് എനിക്ക് ഇന്നെപ്പോലത്തെ ചെറ്റകൾ എനിക്ക് ലൈക്ക് തന്നിട്ട് ഫേമസ് ആക്കുകയല്ലേ? എനിക്ക് എന്തെന്നാ അറിയാം? എനിക്ക് അഭിനയിക്കുന്ന അറിയോ? ഇനി അഭിനയിച്ചിട്ടുണ്ടോ? മമ്മൂട്ടീൻ്റെ ബേക്കിലാണ് കൊന്നു ഇനി എനിക്ക് കുണ്ടിന്ന് കിമിരി കടിക്കുന്നുണ്ട്. ഡെറ്റോൾ ഒറിജിനൽ ഡെറ്റോൾ വാങ്ങണം, ഡ്യൂപ്ലിക്കേറ്റ് ഡെറ്റോൾ അല്ല. ഒറിജിനൽ ഡെറ്റോൾ വാങ്ങിയിട്ട് ഇളം ചൂടുവെള്ളത്തിൻ്റെ ഒത്ത് മൂന്ന് നേരം കഴിയാൻ എൻ്റെ കിമിരി കടയ്ക്ക് മാറും. ഇനി മലപ്പുറത്തിനെ പറ്റിയിട്ട് തന്നെ ഇന്ന ഇല്ല ആൾക്കാർ തേച്ചും ത്രോളി 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 ഇനി ഒരു പറയാ ബാക്കിയില്ല. ഇപ്പം മമ്മൂട്ടി, മമ്മൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം മുഴുവൻ അറിയപ്പെട്ട ഒരു വ്യക്തിയല്ല വൈ. മമ്മൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം മുഴുവൻ മമ്മൂട്ടിൻ്റെ വീട്ടിൻ്റെ ഗേറ്റിൻ്റെ ആ പ്രദേശത്ത് ഞാൻ കാട്ടുമോ? ഇതിക്ക് അതിന് അർഹത ഉണ്ടോ? മമ്മൂട്ടീൻ്റെ വീട്ടിൻ്റെ ആ ഗേറ്റിൻ്റെ ആ പ്രദേശത്ത് പോയി എനിക്ക് അനുവാദം. ഇനി ആര് ഇൻ്റെ കുണ്ട് ഇൻ്റെ മുലയും കുലുക്കിയിട്ട് കുലുക്കിയിട്ട് ആണുങ്ങളെ മത്സീകരിച്ച് ഇന്നെ ഇന്നെപ്പോലത്തെ ചെറ്റകൾ എനിക്ക് ലൈക്ക് തന്നിട്ട് ഞാൻ ഫേമസാക്കുന്നത് ആര്? എനിക്ക് ഞാൻ ലൈക്ക് കരുത്തുണ്ടോ? ഇൻ്റെ വീട് തന്നെ ഞാൻ കാണില്ല. അത്രക്കും ചെറ്റിയായി ഇനി ഇന്നോട് എനിക്ക് സ്നേഹം ഉണ്ടായിരുന്നു. ഒരിക്കലും നമ്മൾ പറഞ്ഞതാണ് ഖത്തറിലുള്ള സമയത്ത്, ഇഞ്ഞും മാപ്പ് പറഞ്ഞ് ഞാനും മാപ്പ് പറഞ്ഞ് ഇതെല്ലാം ഇഞ്ഞോട് മറന്നു വയ്ക്കോ. അജിനാസ് എന്ന് പറയുന്ന നായിൻ്റെ അമ്മ എനിക്ക് എന്തല്ലോ വിട്ട് തന്നിട്ട് ഞാൻ അതിനെ പറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഇഞ്ഞും മാപ്പ് പറഞ്ഞ് ഞാൻ ഇഞ്ഞോളും ഞാൻ മാപ്പ് പറഞ്ഞിക്ക് ഇഞ്ഞ അത്രക്കും ചെറ്റിയാണ്. ഇനിയെല്ലാം പോൽസാപ്പി എനിക്കെല്ലാം ലൈക്ക് ചെയ്യുന്ന മൈരം മറപ്പറാണ് കേട്ടോ. ഇഞ്ഞെല്ലാം മനുഷ്യ ഇഞ്ഞെല്ലാം എന്ത് പെണ്ണ് പോയി പണിയൊക്കെ ഇന്ത്യയെല്ലാം ബേക്കിൽ നടക്കാൻ പറ്റുമോ ഒരു മനുഷ്യർക്ക്? കുറച്ച് കുണ്ടി വലിപ്പുണ്ടെന്ന് വെച്ചിട്ട്